ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി സ്വീറ്റ്സിൻ്റെ വീഡിയോ ആയിട്ടാണ്. അതിനുവേണ്ടി നമുക്കൊരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമുക്കിതിലേക്ക് അര കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ റവയാണ്. അതൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കരിഞ്ചീരകമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ എള്ളില്ല, എള്ളുണ്ടെങ്കിൽ എള്ള് ചേർത്താലും മതി. പിന്നെ ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ്, അതായത് 250 ml കപ്പിലെ ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 ടീസ്പൂൺ റവ നേരത്തെ ഇട്ട് കൊടുത്തു. അതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നേരത്തെ തന്നെ ചെയ്ത് കൊടുത്തത്, അല്ലെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കൺസിസ്റ്റൻസി നമുക്കിത് ഇതല്ല വേണ്ടത്, ഈ കൺസിസ്റ്റൻസി അല്ല. അത് ഇത്തിരി കട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ പാലൊഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയും കുറച്ച് പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസി മതി നമുക്ക്. ഇനി ഇതൊന്നും അങ്ങോട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി ഇവിടെ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഈ തവി എണ്ണയിലൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് മാവ് ഒഴിച്ചതിന് ശേഷം ഈ കയ്യിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എണ്ണയിലേക്ക് ഇടുക. അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ് കൊണ്ട് ഒഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ കയ്യിൽ കൊണ്ട് ഒഴിക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായി വീറി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് തന്നെ 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. നമുക്കെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാവും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കിയെടുക്കുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. കമൻറ്റ് വല്ലതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലിടുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുക.